ഞാൻ കഥ കേട്ട എന്റെ പ്രശ്നം ഉറങ്ങിപ്പോ ആ എനിക്ക് കഥ കേൾക്കാൻ ഭയങ്കര പ്രശ്നമാണ് വെള്ളിമൂങ്ങ കഥ പറയുമ്പോൾ ഞാൻ ഉറങ്ങി പോയിട്ടു ഇതിനെക്കുറിച്ച് ഉത്തരം പറയാ ഒട്ടും യോഗ്യത ഇല്ലാത്ത ഒരാളാണ് ഞാൻ എനിക്ക് ഇപ്പോഴാണ് കത്തിയത് നാല് കുട്ടികളുടെ അച്ഛനാണ് ഇരിക്കുന്നത് പിന്നെ ഞാൻ രണ്ടാണ് നായകനായ

ആമസോൺ പ്രൈമിൽ വന്ന ആദ്യത്തെ ഇന്ത്യയിലെ വെബ് വെബ് സീരീസിൽ പ്രമുഖ സീരീസിലെ മെയിൻ ആക്ടർ ആ ഫയർ അതായത് അത് വെച്ച് അവരോട് തിരിച്ചൊന്നും ചെയ്യാനല്ല പക്ഷെ ആ വിഷമത്തിൽ ഇപ്പൊ സന്തോഷം തോന്നുന്നില്ലെന്ന് ഞാൻ ചോദിച്ചു നമ്മൾ ഭക്ഷണം ഉണ്ടാകുമ്പോ സാമ്പാറിൽ മുരിങ്ങയുടെ കുറ്റം എന്ന് പറഞ്ഞിട്ട് കാര്യം ആ ചീത്ത മുരിങ്ങ ഇട്ടോ അല്ലെങ്കിൽ ആ മുരിങ്ങ പ്രോപ്പറായിട്ട് വെന്തില്ലെങ്കിൽ സാമ്പാർ കുറ്റം സാമ്പാറുണ്ടാക്കിയ മുരിങ്ങയുടെ മനസ്സിലായോ ഒരു ദിവസം ഈ അന്ന് ലാസ്റ്റ് വൈകാരികമായി സംസാരിച്ചു കാരണം ഞാൻ വെൽക്കം അജു വർഗീസ് ആൻഡ് സുബീഷ് സ്വാഗതം കണ്ടുപേർ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എനിക്ക് ടൈറ്റൽ ഡിസൈനില് തന്നെ ഭാരതത്തിന്റെ ഭായും സർക്കാരിൻ്റെ എറും ഉൽപ്പന്നത്തിന്റെ എന്നും ഈ മൂന്നിലും ഉണ്ടല്ലേ കഥ ഉണ്ട് ഒരു കുട്ടി ബീജം ശരിക്കും കഥ എന്താണ് ചർച്ച ചെയ്യുന്നത് ശരി അതൊരു ഈ പറഞ്ഞ പോലെ ഒരു കേന്ദ്ര സർക്കാർ പദ്ധതി ഒരു നമ്മളെ കേരളത്തിലെ സാധാരണ നാട്ടിൻപുറത്തിൽ ഒരു കുടുംബത്തിൽ ഉണ്ടാക്കുന്ന ആഘാതങ്ങളും അതിലവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത് ചർച്ച ചെയ്യുന്നത് ശരി നാല് ഒരു പെൺകുട്ടിക്ക് വേണ്ടി ശ്രമിച്ച് നാല് ആൺകുട്ടികളായി പോയൊരു അച്ഛന്റെ ഡീകോഡ് കളഞ്ഞു കയറും അത് പറത്ത് കാണുമ്പോ ഒന്നാം തീയതി മനസ്സിലാവും പോസ്റ്റർ ഡീകോഡ് അതെ അതെ ശെരിക്കും ഞാൻ ചോദിക്കുമ്പോ ഇപ്പൊരു കുടുംബാസൂത്ര കേരളത്തിൽ എപ്പോ പ്രസക്തമായൊരു ടോപ്പിക്കാണോ അത് ആക്ച്വലി കാരണം നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാരാണ് എനിക്കൊരു മെജോറിറ്റി ബോധവാന്മാരാണ് അതിനെപ്പറ്റി കേരളത്തിൽ നമ്മളുടെ ആളുകൾ വിദ്യാഭ്യാസം ഉള്ളവരാണ് അറിവ് അതിനെക്കുറിച്ച് അറിവുള്ള ആളുകളാണ് എനിക്കൊരു കുറച്ചുകൂടെ ഇപ്പം നോർത്തിലൊക്കെയാണെങ്കിൽ പിന്നെ കുറച്ചുകൂടി നമുക്ക് ഈ ടോപ്പിക്ക് കേരളത്തിൽ എത്രത്തോളം പ്രസക്തമാണ് ശരിക്കും ഇതിനെക്കുറിച്ച് ഉത്തരം പറയാൻ ഒട്ടും യോഗ്യതയില്ലാത്തൊരാളാണ് ഞാൻ കേരളത്തിൽ ഭയങ്കര പ്രശസ്തമാണ് ഈ സിനിമ വന്നാൽ കഴിഞ്ഞാൽ സുമേഷത് മനസ്സിലാവും ഈ സിനിമ ഭയങ്കര എനിക്കിപ്പോഴാണ് കത്തിയത് നാല് കുട്ടികളുടെ അച്ഛനാണ് ഇരിക്കുന്നത് പിന്നെ ഞാൻ രണ്ട് അറ്റം ആണ് ഏറ്റവും പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിന്റെ അതർ സൈഡ് എനിക്ക് അറിയില്ല ഇപ്പൊ നമ്മൾക്ക് രണ്ട് ഒരു ഭാര്യയും ഭർത്താവും അവരുടെ രണ്ടുപേർക്കും ജോലി ഇപ്പൊ ഉണ്ടാവാം രണ്ടുപേർക്കും ജോലി ഉള്ളവരുണ്ടാവുക ചിലപ്പോൾ ഒരാൾക്ക് ഉണ്ടാവുള്ളൂ ഭാര്യയ്ക്ക് ഭർത്താവിനും നമ്മൾ ഒരു വ്യക്തിയെയും കൂടെ ഒരു കുടുംബത്തിലോട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ് അല്ലേ അപ്പം നമുക്ക് ആ വ്യക്തിക്ക് ഉള്ള ബേസിക് നീഡ്സ് കൊടുക്കാൻ പറ്റുമോ വിദ്യാഭ്യാസം തൊട്ട് വസ്ത്രം തൊട്ട് അതിൻ്റെ പാർപ്പിടം തൊട്ട് ഭക്ഷണം എല്ലാം സുഖമില്ലായ്മ വരുമ്പം അതിനെ കൃത്യമായ ചികിത്സ ഉൾപ്പെടെ ഒരു സോഷ്യൽ ബീങ് ആയിട്ട് മറ്റുള്ളവരുടെ നിലയിൽ അല്ലേ എന്ന് പറഞ്ഞാൽ ലക്ഷ്മരി നല്ല ബേസിക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ക്രൈറ്റീരിയ എപ്പോഴും എല്ലാവർക്കും ഒരേപോലെ പറ്റണം എന്നില്ല അപ്പോൾ അതായിരിക്കാം ഒരു പ്രൈമറി റീസൺ എന്ന് എനിക്ക് തോന്നുന്നു ഒരു റീസൺ ചേട്ടൻ പറഞ്ഞായിരിക്കും അതിൻ്റെ ടെക്നിക്കാലിറ്റി പക്ഷെ ഞാൻ ഒന്ന് നമ്മളത് അറിഞ്ഞുകൊണ്ടിപ്പം എനിക്കതിനുള്ള ഇതില്ലെങ്കിൽ ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു ജീവിതം കൂടെ ഈ ഭൂമിയിൽ കൊണ്ടുവരുമ്പോൾ ഞാൻ പറഞ്ഞു എക്സ്ട്രാ നമ്മളുടെ കഴിവിനപ്പുറം കൊണ്ടുവരുമ്പോൾ നമ്മൾ ശരിക്കും ആ വ്യക്തിയോട് ചെയ്യുന്ന ദ്രോഹമല്ലേ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കിയൊരു കാര്യം പിന്നെ അതിനെക്കുറിച്ച് ഇപ്പോൾ എന്തായിരിക്കും ഒരു റീസൺ എനിക്ക് തോന്നിയേ അതേ ഉള്ളൂ നമ്മൾ ഒരുപാട് ചുറ്റുപാടിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളായിരിക്കും ചേട്ടൻ പറഞ്ഞത് ആ ഇപ്പോൾ പ്രസക്തമായ കഥ തന്നെയാണ് ചർച്ച ചെയ്യുന്നത് തീർച്ചയായും ഇപ്പോൾ സുമേഷ് പറഞ്ഞോട്ടെ സുമേഷ് പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് സുമേഷ് ഈ സിനിമയുടെ ഒരു വല്ലാണ്ട് ഈ സിനിമയെ നിരീക്ഷിച്ചുകൊണ്ട് ഞാനൊരു കാര്യം കൂടി പറയാം നമ്മൾ ക്യാപ്ഷൻ എന്ന് വെച്ചാൽ ഇന്ത്യ ചൈനയെ തോൽപ്പിച്ച കഥയാണ് ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം ഇന്ത്യ തോൽപ്പിച്ചോ ആ പിന്നെ എത്രയോടെ തോപ്പിച്ചു അജുവിന്റെ കരിയർ നോക്കിക്കഴിഞ്ഞാൽ മലർവാടിയിൽ നിന്നും ഇങ്ങോട്ട് പിന്നെ തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ലാത്ത രീതിയിലേക്കാണ് കരിയർ പോകുന്നത് ഹ്യൂമറായിട്ട് സുബീഷ് ബ്രോയുടെ കരിയർ നോക്കി കഴിഞ്ഞാൽ തുടക്കം പിന്നെ കുറച്ച് ഗ്യാപ്പ് പിന്നെ ഇടയ്ക്ക് സിനിമകൾ ആദ്യത്തെ കുറച്ചൊരു എനിക്കൊരു രണ്ടായിരത്തി പതിനഞ്ച് വരെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടവിട്ടിടവിട്ട് സിനിമകളുണ്ട് പതിനാറ് പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിലൊക്കെ ആറും എട്ടും ഒമ്പതും സിനിമകൾ ഒരു വർഷം ചെയ്ത തിരക്കിൻ്റെ വർഷമാണ് പിന്നീട് ഇങ്ങോട്ട് നോക്കി കഴിയുമ്പോൾ ഇപ്പം നായകനായിട്ട് നിൽക്കുകയാണ് ഇപ്പം ഈ ഒരു ജേർണി ഇതിൻ്റെ ഒരു സ്ട്രഗിൾ ശരിക്കും എങ്ങനെയാണ് ഇപ്പോഴാണോ അതിൻ്റെ റിസൾട്ട് വരുന്നത് ശരി ആരും വിളിക്കാത്തതുകൊണ്ട് നായകനായതാ അതല്ലേ ഞാനൊരു ചെറിയൊരു കാര്യം പറഞ്ഞു ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു സിനിമ തുടങ്ങുമ്പോൾ ഒരു ഡയറക്ടറെ വിളിക്കുന്നു ആ ഡയറക്ടറെ വിളിക്കുമ്പോൾ നമ്മൾ ഒരു മനസ്സിന് ഉള്ളിലൊരു സാധനം ഉണ്ടാവും നമ്മൾ ചാൻസ് ചോദിക്കാനാണ് വിളിക്കുന്നത് ഇദ്ദേഹം ഈ മൂന്നാല് ദിവസം മുന്നേ ഈ ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു നമുക്കറിയില്ല അദ്ദേഹം എന്ത് സ്ട്രഗ്ലിങ്ങിലാണ് വരുന്നത് അതൊന്നും നമുക്കറിയില്ല നമ്മൾ ചാൻസ് ചോദിക്കാൻ വിളിച്ചിട്ട് എന്താണ് വിശേഷം നമ്മളയാളെ സോപ്പെടുന്നു ഏ ഞാൻ വിചാരിച്ചു ഒരു ഒരു ഘട്ടം വരുമ്പോൾ ഞാനങ്ങ് നിർത്തിയത് എന്ന് വെച്ചാൽ അത് എനിക്ക് എൻ്റെ ഉള്ളിലൊന്നൊരു മനുഷ്യൻ എല്ലാവരുടെയും ഇതാവുകയാണ് ഒരു നമ്മളൊരു പരിചയമില്ലാത്തതെ വിളിച്ച് പത്ത് മിനിറ്റ് സംസാരിക്കുന്ന ഒരു വേഷത്തിന് വേണ്ടിയിട്ട് അല്ല അത് പിന്നെ എനിക്ക് വരുന്ന വേഷങ്ങളൊക്കെ എൻ്റെ നമ്മളെ സിനിമ കണ്ടിട്ട് അടുത്ത വേഷങ്ങൾ വിളിക്കുന്നു പിന്നെ കുറേ സിനിമകൾ നമ്മുടെ സുഹൃത്തുക്കളെ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളെ സുഹൃത്തുക്കളൊക്കെ കുറച്ച് സിനിമ ചെയ്യാതായി പിന്നെ ഞാൻ ഈ ഇതിൻ്റെ ഈ സിനിമയുടെ പിറകിൽ ഒരു ഒന്നര വർഷമായി ഇതിൻ്റെ നിഷാം റാവത്ത് പറഞ്ഞ ഒരു ചെറിയ കഥ തൊട്ട് ഭാരത സർക്കാർ ഉൽപ്പന്നമെന്ന പേര് തൊട്ട് ഈ സിനിമ ഇതുവരെ ഞാൻ വേറൊരു വേറെ എവിടെയും പോയില്ല അജുവിൻ ഞാൻ ഇതിൻ്റെ പുറകിലാണ് അപ്പൊ അങ്ങനെ ഒന്നര വർഷം പോയി പിന്നെ പിന്നെ ഏതായാലും ഇത് കുട്ടിയൊന്ന് പുറത്ത് വരട്ടെ എന്നിട്ട് നമുക്ക് നല്ല ഡെലിവറി തന്നെ ശരിക്കും പറഞ്ഞൊരു ഒരാളൊരു പ്രൊജക്റ്റുമായിട്ട് വന്ന് സുബി ബ്രോഡ് എടുത്ത് വന്നിട്ട് കാസ്റ്റ് അതിന്റെ സ്റ്റാർട്ടിങ് തൊട്ടേ ബ്രോ ഈ ഉണ്ടായിരുന്നു പ്രൊജക്ടുന്നു ഇതിൽ തൊട്ട് തന്നെ ഉണ്ടായിരുന്നു നിസാം അദ്ദേഹം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഒരുപാട് കഥകളുണ്ട് അദ്ദേഹം നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക ഇവിടെ പുറത്ത് വിടില്ല ആരും തട്ടിക്കൊണ്ട് പോയാലോ അപ്പം അങ്ങനെ ഒരു കഥ പറഞ്ഞു എന്നോട് അപ്പോൾ അദ്ദേഹമാണ് പറയുന്നത് സുബീഷ ഇതിൽ നായകനാവണം എല്ലാം ഇത് വേറെ സിനിമ ഇത് വേറെ കൊടുക്കില്ല പിന്നെ ഞാൻ വിചാരിച്ചു ഒരാളെടുത്ത് പോയി ഇത് പിച്ച് ചെയ്ത് സമയമെടുക്കും അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ നായകനായത് ഞാൻ ഒട്ടും ഭയങ്കര പേടി ഉണ്ടായിരുന്നു നായകനൊക്കെ ആവുന്നു ഞാനതിൽ എതിർക്കുന്നു കരീം ഈ സിനിമയുടെ കഥ കേട്ടപ്പോഴും ഇതിൻ്റെ ഓരോ ഫുട്ടേജ് ഇച്ചിരി കണ്ടപ്പോഴും ഈ പോസ്റ്റർ കാണുമ്പോഴും ഈ സിനിമയ്ക്ക് നൂറ് ശതമാനം യോഗ്യനായ മുഖം തന്നെയാണ് സുഭിഷൻ അല്ലാതെ ശരിയായിരിക്കാം ചിലപ്പം വേറെ നടന്മാരത്ത് പോകണം എന്നുള്ള ബിസിനസ് പരമായ കാരണങ്ങൾ കൊണ്ടൊക്കെ അവർ ചിന്തിച്ചിട്ടുണ്ടാവാം പക്ഷേ ഒരു സിനിമ അത് ഡിസർവ് ചെയ്യുന്നത് ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള നടനിലെത്തുക എന്നുള്ള താരം രണ്ടാമതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായും അപ്പോൾ ആ ബോഡി ലാംഗ്വേജും ആ മുഖവും ആ ചേഷ്ടകളും എല്ലാം ഈ ക്യാരക്ടറിന് നൂറ് ശതമാനം ആപ്റ്റാണ് ഞാൻ കൂടെ നിന്ന് അഭിനയിച്ചത് സമയത്തും എനിക്കത് തോന്നിയിരുന്നു കാര്യം മലർവാടി തൊട്ട് അല്ലെങ്കിൽ അതിന് മുന്നേയും സുബീഷേട്ടനെയും ഞാൻ കണ്ടിട്ടുണ്ട് സിനിമകളിൽ ചെറിയ വേഷങ്ങൾ ചേട്ടൻ പറഞ്ഞാല് വളരെ ചെറിയ വേഷങ്ങൾ വളരെ ചെറിയ വേഷങ്ങൾ തൊട്ട് അപ്പം ആ വ്യക്തിയുടെ അനുഭവ സമ്പത്തുണ്ട് അത് ഇതിന് മുന്നേ ഞാൻ കണ്ടേക്കുന്നത് അതിശയിച്ചിട്ടുള്ള ജോജുവേട്ടൻ്റെ കൂടെയാണ് ജോജുവേട്ടൻ എന്ന് പറയുന്നത് നമുക്ക് മലയാള സിനിമ ഏറ്റവും മികച്ച നടന്മാരിലൊരാൾ മലയാളം എന്നല്ല സൗത്ത് ഇന്ത്യയിൽ തന്നെ അല്ലേ അപ്പം ആ ആ എക്സ്പീരിയൻസ് അറിയാതെ വരുന്ന കിട്ടുന്നതാണ് ഇന്നെന്ത് പഠിച്ചു എന്നല്ല ഇത്രയും വർഷം കൊണ്ട്

എൻ്റെ ആ ഒറ്റ രാത്രി മാറി മറിയാൻ എനിക്ക് പതിനഞ്ച് വർഷത്തെ രാത്രികൾ വേണ്ടി വന്നു എന്നുള്ളൊരു ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് അത് വലിയൊരു ആണ് അതുപോലെ തന്നെ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസിൻ്റെ ടോട്ടൽ ഔട്ട്പുട്ടായിരിക്കും ഈ സിനിമ അല്ലേ അങ്ങനെ ഉറപ്പാണ് ഇൻഫാക്ട് പ്രൊഡക്ഷനിൽ കൂടി ഭാഗമാകുന്നത് കൊണ്ട് തന്നെ എൻഡ് ടു എൻഡ് ഒരു സിനിമ പഠിക്കുക എന്നുള്ള ലേണിങ് അല്ലെങ്കിൽ ആ അനുഭവം യൂസ് ചെയ്യുക എന്നുള്ള ലേണിംഗ് ഇതിൽ സംഭവിക്കുന്നുണ്ട് അതാണ് ഒന്നര വർഷമായിട്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തത് അതെനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാം ലവ് ആക്ഷൻ ചെയ്തപ്പോൾ എൻ്റെ അവസ്ഥയിലെ കാര്യം നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ അതിൽ നടനായതുകൊണ്ട് മാത്രം കാര്യമില്ല നമുക്ക് വേറെ കാര്യങ്ങളുണ്ട് മറ്റ് ടെക്നീഷ്യൻസിനായിട്ടുള്ള കാര്യങ്ങളുണ്ട് നടൻ നടന്മാരുടെ കാര്യങ്ങളുണ്ട് ആ പ്രോഡക്റ്റ് മികച്ചതാക്കാൻ അതിൻ്റെ മാർക്കറ്റിംഗ് വരുമ്പോഴത്തെ ഇപ്പം ആ ഏരിയയിൽ അതിൻ്റെ വിൽപ്പന ചിന്തകൾ അല്ലെട്ടുന്നുണ്ട് കടം വാങ്ങിച്ചിട്ടുണ്ടാവാം അപ്പം പലിശ പലിശ കയറുന്നുണ്ടാവാം ഇതെല്ലാം മനസ്സിലൂടെ പോകും പക്ഷെ ഇതിനോടൊപ്പം ഇതെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ ആ സെറ്റിൽ ഞാൻ ചെല്ലുമ്പം ഇതെല്ലാം ചെയ്യാൻ പ്രാപ്തനാക്കുന്നത് ആ അനുഭവമാണ് ആ ആ സമ്പത്താണ് അനുഭവ സമ്പത്ത് ഈ ജോജു പറ്റി ഒരു കഥ പറഞ്ഞപ്പോൾ നേരത്തെ എനിക്ക് പറയണം അജു പറഞ്ഞപ്പോൾ ഞാൻ മുല്ലയിൽ അഭിനയിക്കാൻ പോയ സമയത്ത് ജോജു വേണ്ട അഭിനയിക്കുന്നത് ഞാനൊക്കെ അതിൽ കുറച്ച് അത്യാവശ്യം നല്ല വേഷമാണ് മുല്ലിൽ ദിലീപ് ഏട്ടൻ്റെ കൂടെ രണ്ടായിരത്തി ഏഴില് അപ്പോൾ കഥ പറയുമ്പോഴൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് കുപ്പി ക്ലാസ്സിൽ ചായ തന്നു അപ്പോൾ അപ്പൊ ഒരു കപ്പ് ക്ലാസ്സിൽ ചായ പിടിച്ചോണ്ടിരിക്കുക അന്നേരം അങ്ങനെയൊക്കെ ഉണ്ട് സിനിമയിൽ അപ്പോൾ എന്നോട് ജോജോട്ടം പറയാണ് ആ ഇങ്ങനെ രക്ഷപെട്ടല്ലോ അത് സത്യ രീതി നടന്ന സപ്പോർട്ടോ അതായത് ആ കാലത്ത് ആ കാലത്ത് സിനിമയിൽ അങ്ങനെയൊക്കെ ഉണ്ട് അത് അതിൽ അത് അത് നമ്മൾ കുറ്റം പറയുന്നതല്ല അത് അങ്ങനെയാണ് ആ അത് 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 പക്ഷേ അത് നല്ലതാണ് എനിക്ക് ഞമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ആളാണ് പക്ഷേ അത് അന്നുണ്ടായിരുന്നു ഞാനത് കണ്ടിരിക്കുന്നത് സുഖിൻ്റെ സെറ്റിലാണ് ഏറ്റവും അതായത് മായ മോഹൻ എന്ന സിനിമ ചെയ്യുമ്പം സെറ്റിൽ എന്താണോ ഫുഡ് ഇറ്റ് ഈസ് കോമൺ ഫൈവറേറ്റ് അപ്പോൾ ഇപ്പം ഇപ്പോൾ എല്ലാ സിനിമകളിലും എല്ലാവരും അതൊക്കെ പുതിയ ചെറുപ്പക്കാരുടെ ഒരു തോട്ട് പ്രോസസ്സ് വന്നപ്പം ആ ചീപ്നെസ്സൊക്കെ എടുത്ത് കളഞ്ഞു

എവിടെയെങ്കിലും ഒക്കെ വിഷമിച്ചിട്ടുണ്ടാവും ഇപ്പോൾ നീരജിനോട് ഞാൻ സംസാരിക്കുമ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇത്രയും ടാലൻറ്റഡ് ഒരു യങ്സ്റ്ററായ നീരജ് ഇതിനെക്കുറിച്ച് എഴുതിയിട്ടൊരു കാലം ഉണ്ടായിരുന്നു ഈ ച ഗ്ലാസ്സിലിനെ കുറിച്ച് അപ്പോൾ ഇത്ര അവൻ എവിടെ നിൽക്കുന്നു ഇന്ത്യയിൽ ആമസോൺ പ്രൈമിൽ വന്ന ആദ്യത്തെ ഇന്ത്യയിൽ വെബ് സീരീസിൽ മെയിൻ പ്രമുഖ വെബ് സീരീസിലെ മെയിൻ ആക്ടർ വളരെ ആർ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബ്ലോക്ക് ബസ്റ്റർ ചെയ്യുന്നു ചെയ്യുന്നു ഒക്കെ ചെയ്യുന്നു അല്ലേ പാൻ ഇന്ത്യ തമിഴിൽ ഗൗതമേനോൻ പടത്തിൽ മെയിൻ അപ്പം ഞാൻ ഇവർക്ക് എവിടെ ഒരു വിഷമം ഉണ്ടാവും ഞാൻ പറഞ്ഞു ആ വിഷമം മനസ്സിൽ വെക്കണം അതായിരിക്കണം ആ വിഷമം ഫയർ അതായത് അത് വെച്ച് പക്ഷെ അവരോട് തിരിച്ചൊന്നും ചെയ്യാനല്ല പക്ഷേ ആ വിഷമത്തിൽ ഇപ്പോൾ ഒരു സന്തോഷം തോന്നുന്നില്ല എന്ന് ഞാൻ ചോദിച്ചു ഇന്ന് നിങ്ങൾ ഏറ്റവും ധൈര്യമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രേക്ഷകരുടെ മുന്നിൽ വെക്കാവുന്നൊരാശയം അത് മികച്ച രീതിയിൽ സിനിമയായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്ന കെ ജി എഫ് അല്ലെങ്കിൽ ബിഗ് ബഡ്ജറ്റ് സിനിമകളിലൂടെ ഒന്നും അല്ല പക്ഷെ എന്നാലും നമ്മളുടെ കുഞ്ഞു സിനിമ നമ്മളുടെ മികച്ച ആശയം നാളെയും ആ ആശയം സംസാരിക്കപ്പെടാൻ സാധ്യതയുള്ളൊരു കാര്യം നന്നായി പാക്ക് ചെയ്തിട്ടുണ്ട് അതിലെ നായകനാണ് ഇതിൽ ഒരു പോസിറ്റീവ് ഉള്ള കുറച്ച് റഫ് ആയിട്ടുള്ള എന്താണ് എന്താണ് ഒരു ഗവൺമെൻറ് സെർവെൻറ്റ് അതേ ഉള്ളൂ ഈ ഒരു കഥയെ ഈ ആശയത്തെ ആ പഞ്ചായത്തിൽ നടപ്പിലാക്കാനുള്ള അയാളുടെ ഒരു പ്രവർത്തനം എൻ്റെ കൂടെ എൻ്റെ ഹെൽപ്പിൽ നിന്ന് എൻ്റെ ടീം വർക്കർ

പിന്നെ നമ്മുടെ സൂപ്പർ ഷരണിയിലെ അശോക് മേനോൻ അശോക് മേനോൻ അത് അശോക് മേനോൻ മേനു അശോക് സിംഗിന്റെ ലൈക്ടർ അജുവിന്റെ ഒരു കാസ്റ്റിംഗ് എങ്ങനെയാണ് ശരിക്കും രണ്ട് ചോദ്യം എന്ന് വെച്ചാല് അജു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നായകൻ കോമഡിയിൽ നിന്ന് വന്നാണ് പിന്നീട് ക്യാരക്ടർ റോളായി പിന്നീട് സെൻട്രൽ ഹീറോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമ പ്രൊജക്ട് തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ് അതിനോടൊപ്പം തന്നെ അജുവിൻ്റെ ഒരു കാസ്റ്റിങ്ങും എങ്ങനെയാണ് രണ്ടുപേർക്കും പറയാം ഞാൻ തിരഞ്ഞെടുക്കുന്നത് വളരെ കുറേ അവസരം കിട്ടാൻ പലപ്പോഴും കാര്യം നമുക്കതിൻ്റെ ഓപ്ഷൻ ഉണ്ടോ ഇല്ല എനിക്കില്ല കിട്ടാറില്ല പൊതുവേ നമ്മൾ വരുന്നത് മിക്കതും ഞാൻ ചെയ്യാൻ ചെയ്തിട്ടുള്ള ആളാണ് മിക്കതും പിന്നെ റെപ്പറ്റേറ്റീവായിട്ടുള്ളത് വേണ്ട എന്ന് ഈ അടുത്ത് പറയാറുണ്ട് ചെയ്ത് സ്ഥിരം ചെയ്തിട്ടുള്ളത് അത് പ്രേക്ഷകർക്ക് ഒരു രീതിയിലൊരു ആസ്വാദനം നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഉറപ്പ് ഉറപ്പ് വന്ന് നമ്മൾ പറയും എന്നാൽ ആ സമയത്ത് ഞാൻ എടുക്കുന്നൊരു ഒരു ഒരു ചോയ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ സീൻ കുറവാണെങ്കിൽ കൂടിയും വേറെ ചെയ്യാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാം ഇപ്പം ഈ കേസ് വരികയാണെങ്കിൽ എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു സബ്ജക്റ്റ് ഞാൻ പറഞ്ഞ് ഞാൻ ഡേറ്റ് ഓക്കെ എനി ടൈം ആ അഞ്ച് ദിവസം വേണമെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്ക് നിർബന്ധം ഞാൻ കഥ കേട്ടു ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ കഥ കേട്ട എൻ്റെ പ്രശ്നം ഞാൻ ഉറങ്ങിപ്പോവും അപ്പം ആ എനിക്ക് കഥ കേൾക്കാൻ ഭയങ്കര പ്രശ്നമാണ് മൂങ്ങ കഥ പറയുമ്പോൾ ഞാൻ ഉറങ്ങിപ്പോയിട്ടുണ്ട് അപ്പം അതിലും വലിയ ഇത് വേണ്ടല്ലോ അപ്പം ഞാൻ പറയുന്നത് ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു ഒരു നടൻ്റെ ഉത്തരവാദിത്തമല്ല മുഴുവൻ സിനിമ എന്ന് ഞാൻ കരു ഉത്തരവാദിത്തം ആണെന്ന് ഞാൻ കരുതുന്നില്ല അതിൻ്റെ സംവിധായകൻ്റെയും പ്രൊഡ്യൂസറിൻ്റെയും തിരക്കഥാകൃത്തിൻ്റെയൊക്കെയാണ് കാര്യം അവരാണ് സിനിമ ഉണ്ടാക്കുന്നത് ഞങ്ങൾ അവരുടെ ടൂൾസ് ടൂൾസാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ടൂൾ വന്നിട്ട് ഇപ്പോൾ നമ്മൾ ഭക്ഷണം ഉണ്ടാകുമ്പോൾ സാമ്പാറിൽ മുരിങ്ങിക്കയുടെ കുറ്റം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ ചീത്ത മുരിങ്ങ ഇട്ടോ അല്ലെങ്കിൽ ആ മുരിങ്ക പ്രോപ്പറായിട്ട് വെന്തില്ലെങ്കിൽ കുറ്റം സാമ്പാർ അല്ലേ മുരിങ്ങയുടെ അല്ല മനസ്സിലായോ അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ ഫുൾ തിരക്കത് എൻ്റെ ഉത്തരവാദിത്വം ബാധ്യതയോ അല്ല നമ്മളുടെ ആക്ഷൻ്റെയും കട്ടിൻ്റെ ഇടയ്ക്ക് നമ്മൾ പത്തോ ഇരുപതോ മുപ്പതോ ടേക്കോ നിങ്ങളെടുക്കൂ അമ്പതെടുക്കൂ നിങ്ങൾക്ക് വേണ്ടത് എത്തുന്നവരെയും പിന്നെ എനിക്കും കൂടെ തൃപ്തിയാകുന്ന ഒന്നോ രണ്ടോ വേണമെങ്കിൽ അതും കൂടെ ചേർത്ത് നമ്മൾ എഡിറ്റിംഗ് ടേബിളിലോട്ട് എത്തിക്കൂ അവിടെ തീരുമാനമെടുക്കൂ അതാണ് എൻ്റെ ഒരു ആശയം ഞാൻ ചേട്ടൻ വിളിച്ചപ്പോഴും പക്ഷേ നിർബന്ധമായിട്ടും കേൾക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ശല്യം സഹിക്കുകയ്യ അതായത് കഥ കേൾക്കാനുള്ള ശല്യം ഡേറ്റ് വരാതെന്ന് പറഞ്ഞാൽ അതും കേൾക്കില്ല അവസാനം ഞാൻ പറഞ്ഞു ശരി വാ കാര്യം എൻ്റെ ഏറ്റവും സ്ഥിരമായിട്ട് ബന്ധം കീപ്പ് ചെയ്തില്ലെങ്കിലും നമുക്ക് വളരെ വിശ്വാസമുള്ള ചുരുക്കം ചില വ്യക്തികളിൽ ഉള്ള ഒരാളാണ് എനിക്ക് സുഹീഷ് ഏട്ടൻ അപ്പം ആദ്യത്തെ സിനിമയോട്ടുള്ള ബന്ധമുണ്ട് അപ്പം അതിന്നും പതിനാല് വർഷം കഴിഞ്ഞിന്നും അത് തുടരണമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ മനസ്സിൻ്റെ എവിടെ ഒരു കോണിൽ അദ്ദേഹത്തിന് ഞാൻ കൊടുക്കുന്ന ഒരു സ്നേഹം തന്നെയാണ് അദ്ദേഹം തിരിച്ചെന്നോട് കാണിക്കുന്ന ആ മര്യാദയും സ്നേഹവും തന്നെയാണല്ലോ അപ്പം കഥ കേട്ടപ്പോൾ എന്നെ അവിടെയാണ് ഞെട്ടിച്ചത് മികച്ച ഒരു ആശയമാണ് ഇവർ പറയുന്നത് അപ്പം ഞാൻ നാച്ചുറലി കുറച്ചും കൂടി എനിലെ ആക്ടർ കൊതിക്കാൻ തുടങ്ങി അതായത് ആ സിനിമ ഇപ്പോൾ പേഴ്സണൽ ബന്ധത്തിൽ നിന്ന് മാറി ആ സിനിമയുടെ മെറിറ്റായി മാറി അപ്പം പിന്നെ എൻ്റെ ക്യാരക്ടർ എനിക്കിഷ്ടമായി പിന്നെ ഞാൻ കുറച്ചും കൂടി സംശയങ്ങൾ ചോദിക്കാൻ തുടങ്ങി സി എപ്പോഴും കൊതിപ്പിച്ച് കഴിയുമ്പോഴാണല്ലോ നമ്മൾ പിന്നെ പിന്നെ ചെയ്യുമ്പോൾ നമ്മൾ കോൺഷ്യസായിട്ട് അതിന് അതിന് എന്താണോ എനിക്ക് പറ്റുന്നത് അതിന് എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ തമ്മിലുള്ള രസകരമായ ഒരു തർക്കങ്ങളൊക്കെ ഉള്ള സീനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അന്ന് എടുക്കുന്ന സമയത്ത് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നത് വേണോ അങ്ങനെയൊക്കെ വേണോ പക്ഷേ ഇവർ പറയുന്നത് ഞാൻ കേട്ടു തൽക്കാലം എടുക്കാം പക്ഷേ എടുത്തു കഴിഞ്ഞപ്പോൾ ഇവർ പറയുന്നത് ശരിയായി എടുത്തതിൻ്റെ ഭംഗി വന്നു സി അപ്പോൾ നാച്ചുറലി ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് അറിയാത്തൊരു കാര്യം നമ്മൾ ആദ്യം വേണ്ടാന്ന് പറയും മനുഷ്യൻ്റെ ഒരു സ്വഭാവതാണ് എൻ്റെ സ്വഭാവം സ്വഭാവമത എനിക്കറിയില്ലെങ്കിൽ ആ അപ്പോൾ ഞാൻ അത് ഇപ്പം ഞാൻ ശീലിപ്പിക്കുന്നത് അറിയാത്ത കാര്യം ഒന്ന് ശ്രമിച്ചു നോക്കൂ എന്നിട്ട് വേണ്ടെങ്കിൽ വേണ്ട പക്ഷേ മിക്ക പോലും സംഭവിക്കുന്നത് എന്നെ ഇത് ശ്രമിച്ചു കഴിയുമ്പോൾ ഇത് ഇഷ്ടമാവും എൻ്റെ തീരുമാനം മാറ്റേണ്ടി വരും അങ്ങനെ അതിലൊരു സീക്വൻസ് സംഭവിച്ചിട്ടുണ്ട് ഞാൻ വളരെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തൊരു റോളാണ് ഈ സിനിമയിൽ ഭാഗമായതിൽ വളരെ അഭിമാനിക്കുന്നു ഈ സിനിമ പ്രേക്ഷകർ അതിപ്പോൾ തിയേറ്ററിലോ എങ്ങനെയാ ഒന്നും എനിക്കറിയില്ല പ്രേക്ഷകർ ഈ സിനിമ തിയേറ്ററിൽ കണ്ടാൽ സന്തോഷം കൂടുതൽ പക്ഷെ ഞാൻ വാശി പിടിക്കുന്നില്ല കാര്യം എനിക്കറിയാം നൂറ് തിരക്കുള്ള വ്യക്തികളാണ് പക്ഷേ ഈ സിനിമ നല്ലതാണെന്നൊരു അഭിപ്രായം വന്നിട്ട് നിങ്ങളുടെ ചുറ്റുമുള്ള ആരെങ്കിലും കണ്ട് അവർ നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ പിന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്കിത് പോയി കാണാം അപ്പം കാര്യം ഇതിലൊരു സൂപ്പർ സ്റ്റാറോ സ്റ്റാർസ് പോലും ഇല്ല കുറച്ച് നടന്മാർ അവർക്ക് ഇഷ്ടമുള്ള ഒരു ഒരു സാധനം ചെയ്യുന്നു വളരെ ആത്മാർത്ഥതയോടെ ഇദ്ദേഹം അതിൻ്റെ ചുക്കാൻ പിടിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം നായകൻ നടൻ കൂടിയും എല്ലാത്തിലും അവിടുത്തെ ഉപ്പ് വരെ ഇദ്ദേഹത്തിൻ്റെ അറിവോടെ തന്നെ വാങ്ങിച്ചേക്കുന്നത് അപ്പം പിന്നെ എല്ലാം എൻ ടു എൻ അറിഞ്ഞിട്ടുണ്ട് ടീസറിൽ കാണിച്ചിട്ടില്ല പക്ഷേ ഞാൻ ഇവിടെ നിന്ന് അറിഞ്ഞത് ലാൽ ജോസാറിൻ്റെ അകത്തൊരു ക്യാരക്ടർ ചെയ്യുന്നു അപ്പം ബ്രോയുടെ കരട് നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ തട്ടുമ്പോത്ത് അച്ഛനാണെങ്കിലും ക്ലാസ്മേറ്റ്സ് ആണെങ്കിലും ലാൽ ജോസ് ഒരു ബോണ്ടിങ് അദ്ദേഹത്തിന്റെ സിനിമകളിലൊക്കെ ഓൾമോസ്റ്റ് സിനിമകളിലൊക്കെ ബ്രോയെ കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് ആ ഒരു ഇക്വേഷൻ ഇക്വേഷൻ എങ്ങനെയാണ് സൗഹൃദത്തിന് ഒരു ട്രെയിനിലൊക്കെ യാത്ര എന്നോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ലാൽ ജോസിന്റെ ബന്ധുവാണ് വെച്ചിട്ടുണ്ട് ഞാൻ പേഴ്സണലി ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ലാൽ ജോസ് സാറിന്റെ എല്ലാ സിനിമ അത്രയും ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും ചില ആളുകളുണ്ടല്ലോ ശരിക്കും നമുക്ക് ജയരാജ് സാറിന്റെ സിനിമകളിൽ നമുക്ക് എപ്പോഴും ഒരു ആളുണ്ട് ആളുണ്ട് അപ്പോൾ ലാൽജോ സാറ് ഇതായിട്ട് ഒരു പേഴ്സണൽ ബന്ധത്തിനപ്പുറത്തും ഒപ്പം നമ്മളൊരു ഒരു അവസരം ഇത് നമ്മളാഗ്രഹങ്ങൾ സഫലമാക്കി തന്ന ഒരാളാണ് ഗുരുസ്ഥാനിയെ അത് ഗുരുസ്ഥാനെ തീർച്ചയായിട്ടും അപ്പോൾ ലാൽജോ സാറ് ഒരു ദിവസം ഈ അഭിനയിക്കാവുന്ന സമയത്ത് അഭിനയിച്ച് പോകുന്ന അന്ന് ലാസ്റ്റ് ദിവസം എന്നോട് ഭയങ്കര വൈകാരികമായി സംസാരിച്ചു കാരണം ഞാൻ കല്ലെറിഞ്ഞ അല്ലെങ്കിൽ എന്താ പറയുക വിത്തെറിഞ്ഞാൽ പലതും മുളച്ചിട്ടാണ് നീയാണൊന്ന് മുളച്ചത് വേറൊരുന്ന് വെച്ചാൽ മൂപ്പർക്ക് ഇപ്പോൾ മൂപ്പർ ഇപ്പം സിനിമ ഡയറക്റ്റ് ചെയ്യുന്നില്ലല്ലോ അപ്പം മൂപ്പർക്ക് ഒരു സിനിമ ഒരു അജു നേരത്തെ പറഞ്ഞ പോലെ ഒരു സിനിമാക്കാരൻ്റെ സിനിമ ഭയങ്കര കൊതിക്കും ഇപ്പം നമ്മൾ നേരത്തെ അജു പറഞ്ഞ പോലെ പേഴ്സണലായി സംസാരിക്കാം നമ്മളൊരു ഭാഗത്ത് ഒരു ഇവിടെ പോകുമ്പോൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെ സിനിമ ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ വണ്ടി വരുത്തും അപ്പം അതേപോലെ ലാജോ സാറിന് ഈ സെറ്റിൽ പത്ത് പന്ത്രണ്ട് ദിവസം ഇരുന്നു അപ്പോൾ നല്ല ത്രൂട്ട് വേഷം ചെയ്തു അപ്പോൾ മൂപ്പർ ഭയങ്കര എനർജിയായി അപ്പം എന്നോട് പറഞ്ഞു ഞാൻ വിത്തറിഞ്ഞൊന്നും മുളച്ച് നീയാണ് കണ്ണൊക്കെ വാക്കുകളല്ലേ പോലെ ഒരു ലെജൻഡറി ഡയറക്ടർ മുമ്പ് ലാൽജോ സാറ് ഒരു കാര്യം പറയുമായിരുന്നു എൻ്റെ വീട്ടിൽ അജു നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു പേഴ്സണൽ കാര്യം എൻ്റെ വീട്ടിൽ ഒരു കാലത്ത് ഇലക്ട്രിസിറ്റി ബില്ല് അടക്കാതെ ഊരി പോവാണെങ്കിൽ ആദ്യം വന്ന് ബില്ല് അടക്കുന്നതാണ് സുബീഷാവുന്നത് വർഷങ്ങൾക്ക് മുമ്പേ ടിക്കുന്നു അടയ്ക്കുകയും ചെയ്യും അത് പുള്ളിയുടെ പോക്കറ്റീന്ന് ഒന്നുമില്ല പുള്ളി പക്ഷെ അത് ഒപ്പിച്ച് എത്തിയിരിക്കും കൊറോണ സമയത്തെ ഇരുപതിനായിരം കടം മേടിച്ചു ഒരു പത്തായിരം ഞാൻ പത്തായിരം ഞാനൊരു എടുത്ത് പേഴ്സലായിട്ട് പിന്നെ പത്തായിരം ഞാൻ കേറിയോ ടി വി മേടിക്കാനുള്ള കുറെ ആ സമയത്ത് ടി വി മൊബൈല് കുറെ ആൾക്ക് കുട്ടികൾക്ക് ആ പത്തായിരം ഞാൻ ഒരു ടി വി വാങ്ങിച്ചു കൊടുത്തു ആ അതാർക്കോ കൊടുത്തതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത് ആർക്കോ ആവശ്യം പറഞ്ഞപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൽ കണ്ട ഒരു മെറിട്ട് ഞാൻ ഇടയ്ക്ക് ചുമ്മാ പറഞ്ഞു പറയുമായിരുന്നു നിങ്ങൾ രാഷ്ട്രീയത്തിൽ പോകണമെന്ന് കാര്യം ഒരുപാട് പേർക്ക് ഗുണമായി സെൽഫ്ലെസ് ആയിട്ട് വേണ്ട ഒരു മേഖല ആയതുകൊണ്ട് പക്ഷെ ഇപ്പം ഞാൻ ഇന്നലെ അവരെ പറഞ്ഞു വേണ്ട നിങ്ങൾ സിനിമ തന്നെ ചെയ്യൂ കാര്യം നിങ്ങളുടെ മുഖം നല്ല വ്യത്യസ്തമായ യുണീക്കായിട്ടുള്ള സബ്ജക്റ്റുകൾക്ക് നിങ്ങളുടെ ഫേസ് ഈ സിനിമ ഇനി ഒന്ന് രണ്ട് സിനിമകളിലൂടെ വന്നാൽ ഇന്ന് ഒരു സ്പേസ് ഉണ്ട് ഇന്നയാളുടെ സിനിമയ്ക്ക് വന്നാൽ പുതുമേയുള്ളൊരു കഥ കാണാം എന്നുള്ളൊരു വിശ്വാസം നേടിയെടുക്കാം തീർച്ചയായിട്ടും പറ്റും കാര്യം അനുഭവ സമ്പത്ത് അഭിനയത്തിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു ഇതോടെ ബാക്കി ഏരിയകളിലൂടെയുള്ള പഠനം നടക്കും തുടങ്ങുന്നു നടക്കുന്നതല്ല തുടങ്ങുന്നു നാച്ചുറലി മുന്നോട്ട് കയറിയത് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ഫോക്കസ് ചെയ്യണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ഇദ്ദേഹത്തിന് നമുക്ക് ഇങ്ങനെയും ഉപയോഗിക്കാം എന്നൊരു പക്ഷെ ഒരുപാട് എഴുത്തുകാർ മനുഷ്യന്മാർക്ക് എഴുത്തുകാർക്ക് അവർക്കൊക്കെ മനസ്സിലാക്കുന്ന ഒരു കഥാപാത്രം അല്ലേ ശരിക്കും ഇതിൻ്റെ ക്യാരക്ടർ എന്താണെന്ന് ഞാൻ ചോദിച്ചില്ല ഇതുവരെ പ്രദീപൻ എന്ന് പറയുന്ന ഒരു പെയിൻ്റ് അടിച്ച് ജീവിക്കുന്ന ഒരു സാധാരണ നാട്ടിൻ പുറത്തുകാരൻ അയാളുടെ ഉണ്ടാകുന്ന നേരത്തെ ഞാൻ പറഞ്ഞ ഒരു സർക്കാർ പദ്ധതി ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ സിനിമയുടെ മുന്നോട്ട് പോക്ക്